നമസ്കാരം. ട്രാവൻകൂർ ഹെറിറ്റേജ് മ്യൂസിയത്തിൽ നിന്നും സിബി മുള്ളനിക്കാടാണ്. മാജിക് ലാമ്പിൽ സാധാരണ വരുന്ന ടിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഇന്നലെ കിട്ടിയ ഒരു സംഭവമാണ് എന്താണെന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഏകദേശം 10 പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയെങ്കിലും 1000 മെമ്പർ ആയിട്ട് വേണം നമുക്ക് കുറച്ച് ഫോറിൻ ട്രാവൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് വീഡിയോസുകൾ കൂടുതൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ കിട്ടിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പണ്ട് കാലത്ത് ഫോട്ടോസ്റ്റേറ്റ് എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മെഷീനാണ്. അത് ഇന്ത്യയിൽ ആ മെഷീനില്ല, വെളിരാജ്യത്തു നിന്ന് വന്നൊരു മെഷീനാണ്. അപ്പോൾ ഇതൊരു തുരുമ്പ് പിടിച്ച രൂപത്തിലാണ് നിങ്ങളിത് കാണുന്നത്. ഒരു 2 ശേഷം ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ പഴയ രൂപത്തിലാക്കിയ ശേഷമുള്ള വീഡിയോ ഇല്ല. ഇത് അന്ന് വന്നിട്ടിരുന്ന മെറ്റാലിക് ക്യാപ്പാണ്. ഇത് ലോക്കും കാര്യങ്ങളെല്ലാം ഉള്ള ടൈപ്പ് മെറ്റാലിക് ക്യാപ്പാണ്. ഇതിൻ്റെ ഹാൻഡിൽ മിസ്സിംഗ് ആയിരുന്നു. ഞാനപ്പോൾ കുറച്ച് കേരള സ്റ്റൈലിലുള്ള ഹാൻഡിലൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു മെറ്റാലിക് ക്യാപ്പാണ്. ഇതാണ് ആ മെഷീൻ. നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ പ്രവർത്തനം കാണാം. ഇതിനുള്ളിൽ 2 ട്രേ ആണുള്ളത്. ഈ 2 ട്രേ, ഒരു ട്രേ ഈ രീതിയിലും ഒരു ട്രേ ഈ രീതിയിലുമാണ് ഈ മെഷീൻ ഇതിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് നമ്മൾ പറയുന്ന ഈ എന്തോ പറയുന്ന ബട്ടർ പേപ്പറോ അങ്ങനെയുള്ള ഒരു പ്രത്യേക പേപ്പർ, സാധാ പേപ്പറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ ഈ പേപ്പറിലാണ് ആദ്യത്തെ പ്രിന്റ്. അതായത് ഒറിജിനൽ പ്രിന്റ് വരുന്നത് ഈ ഒരു പേപ്പറിലാണ്. ഈ ഒരു പേപ്പറിൽ വരുന്ന ഒറിജിനൽ പ്രിന്റ്, ഇതിനുള്ളിൽ മഷിയുണ്ട്. ഒരു പ്രത്യേക ട്യൂബിൽ വരുന്ന മഷിയുണ്ട്. അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ട്യൂബിൽ വരുന്ന മഷി ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഇതിനുള്ളിൽ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒഴിച്ചു കൊടുക്കുക, ബ്രഷ് കൊണ്ട് ഇതിനുള്ളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നമ്മുടെ പഴയ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ പോലെ കറക്കാവുന്ന ഒരു മെഷീനാണ്. സ്റ്റിൽ വർക്കിംഗ് ആണ്. ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ കാണിച്ചു തരാം. എത്ര കറക്റ്റായിട്ട് നമ്മുടെ സ്പേസ് അനുസരിച്ചിട്ട് ഇതാണ് അതിൻ്റെ സൈഡിൽ നോക്കുന്നത്. അപ്പോൾ അഡീഷണൽ നമുക്ക് എടുക്കാനുള്ള പ്രിന്റ് എടുക്കാനുള്ള പേപ്പറുകൾ, ഇന്നത്തെ പോലെ കറണ്ട് പോയാലോ ഒന്നും പ്രശ്നമില്ല, ഇവിടെയാണ് പേപ്പറുകൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഈ മെഷീന് ഈ രൂപത്തിൽ കറക്കി ഇങ്ങനെ ഇത് കറക്കിയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള പ്രവർത്തന സമയമാണെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യില്ല. അങ്ങനെ ഇതിലുള്ള പേപ്പറിലേക്ക് ഈ ഒരു പ്രിന്റ്, അതായത് ഒരു പേപ്പർ ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റിക്കി ആയിട്ട് അകത്തേക്ക് അങ്ങ് പോകും. ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് അകത്തേക്ക് പോവുകയും അത് പ്രിന്റ് അടിച്ച് ഇവിടേക്ക് അതിൻ്റെ കോപ്പി അടിയിൽക്കൂടെ തന്നെ ഈ രൂപത്തിൽ ഇതിൻ്റെ കോപ്പി ഇവിടേക്ക് വരികയും ചെയ്യും. ഇതിൻ്റെ പേര് സൈക്ലോ സ്കാൻ മെഷീൻ എന്നാണ് എന്നോട് ഒരാൾ പറഞ്ഞത്. ആക്ച്വലി ഇതിൻ്റെ പേര് അറിയില്ല എനിക്ക്. ഇത് ഫോറിൻ നിർമ്മിതമാണ്. അതിൻ്റെ ആക്ച്വൽ കമ്പനി കാര്യങ്ങളെല്ലാം ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യുമ്പോഴാണ് കണ്ടെത്തുക. ഇത് വർക്കിംഗ് ഇപ്പോഴും വർക്കിംഗ് ആണ്, പെർഫെക്റ്റ്ലി വർക്കിംഗ് കണ്ടീഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇന്നലെ കിട്ടിയ ഒരു സന്തോഷം ഒന്ന് ഷെയർ ചെയ്യണം. സന്തോഷം ആഗ്രഹ സാധനം കിട്ടിയെന്ന് നിങ്ങൾ തോന്നരുത്. കാരണം എൻ്റെ പ്രധാന ഒരു മേഖല ഇങ്ങനെ സാധനങ്ങൾ ശേഖരിക്കുകയും അതിനെ സൂക്ഷിച്ചു വെക്കുകയും വരും തലമുറയെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അപ്പം അതിൽ ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു സാധനമാണിത്. വേറെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ കീപ് വാച്ചിങ്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ, ക്ലിക്ക്.